പച്ചത്തേങ്ങ സംഭരണത്തിന് മലയോര മേഖലയിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന ആവശ്യം ശക്തമായി. നിലവിലുള്ള കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ കർഷകർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. സർക്കാർ പ്രഖ്യാപനം കഴിഞ്ഞ് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മലയോരത്ത് പച്ചത്തേങ്ങ സംഭരണം തുടങ്ങിയെങ്കിലും സംഭരണ കേന്ദ്രങ്ങളുടെ കുറവ് കർഷകരെ വലയ്ക്കുന്നു. പ്രധാന നാളികേര മേഖലയായ കൂടരഞ്ഞി, ആനക്കാംപൊയിൽ, കൊടിയത്തൂർ, മുക്കം എന്നിവിടങ്ങളിൽ മാത്രമാണ് സംഭരണ കേന്ദ്രങ്ങളുള്ളത്. ചരക്ക് വാഹനങ്ങളിൽ നാളികേരം കയറ്റി 20-30 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് പല കർഷകരും. വൻതുക ടാക്സിക്ക് മറ്റും നൽകേണ്ടി വരുന്നു. സംഭരണ കേന്ദ്രത്തിന് സമീപം അധിവസിക്കുന്ന കർഷകർക്ക് മാത്രമേ നിലവിൽ പദ്ധതി കൊണ്ട് ഗുണമുള്ളൂ. സർക്കാർ നിയോഗിച്ച ഏജൻസിയായ VFPCK വഴിയാണ് നാളികേരം സംഭരിക്കുന്നത്. ഇതര സഹകരണ ഏജൻസികൾക്കും നാളികേര സംഭരണത്തിന് അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്തെത്തിയിട്ടുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്തിലും പ്രധാന കേന്ദ്രങ്ങളിൽ സംഭരണം തുടങ്ങിയാലേ കർഷകർക്ക് നാളികേരം എത്തിക്കാൻ സാധിക്കൂ. ഇത് അടിയന്തരമായി വേണമെന്നും ഫാർമേഴ്സ് റിലീഫ് ഫോറം ആവശ്യപ്പെട്ടു. സഹകരണ സ്ഥാപനങ്ങൾ വഴിയും പച്ചത്തേങ്ങ സംഭരിക്കുന്നതിന് നടപടി വേണമെന്ന് കർഷക ജനശബ്ദവും ആവശ്യപ്പെട്ടു. നാളികേരം സമൃദ്ധമായ ഓരോ കാർഷിക മേഖലയോടും ചേർന്ന് അങ്ങാടികളിൽ തന്നെ സംഭരണ കേന്ദ്രം തുടങ്ങിയാലേ എല്ലാ കർഷകർക്കും ഉപകാരപ്പെടൂ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ മാത്രമാണ് നിലവിൽ പച്ചത്തേങ്ങ സംഭരിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കർഷകർ തെങ്ങുൾപ്പെടുന്ന കൃഷിസ്ഥലത്തിൻ്റെ കരമടച്ച രസീതിയുടെ പകർപ്പ് സഹിതം കൃഷിഭവനിൽ അപേക്ഷ നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃഷിഭവനിൽ നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റ്, അപേക്ഷ, ബാങ്ക് പാസ്ബുക്ക് പകർപ്പ്, ഉടമയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം സംഭരണ കേന്ദ്രങ്ങളിൽ ഹാജരാക്കി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം പരമാവധി 5 ടൺ പച്ചത്തേങ്ങ മാത്രമായിരിക്കും സംഭരണ കേന്ദ്രങ്ങളിൽ എടുക്കുന്നത്. തേങ്ങയുടെ വില ജില്ലാ വിലനിർണ്ണയ സമിതി അതത് ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പ്രകാരമായിരിക്കും സംഭരണം. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 32 രൂപയാണ് 1 കിലോ നാളികേരത്തിൻ്റെ സംഭരണ വില. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.